കഴിഞ്ഞ വീഡിയോയിൽ നാഡീകോശത്തിന്റെ ഭാഗങ്ങൾ നമ്മൾ മനസ്സിലാക്കി. നാഡീകോശത്തിലെ ആക്സോണിന് ചുറ്റും ഷാൻ കോശങ്ങൾ നമ്മൾ കണ്ടു. ഷാൻ കോശങ്ങളുടെ ധർമ്മം പഠിച്ചപ്പോൾ മൈലിൻ ഷീത്ത് രൂപപ്പെടുത്തുന്നു എന്നും പഠിച്ചു. ഇന്ന് നമ്മൾ മൈലിൻ ഷീത്ത്, അതിന്റെ രൂപീകരണം, ധർമ്മം എന്നിവയാണ് വിശകലനം ചെയ്യുന്നത്. നൽകിയിരിക്കുന്ന ചിത്രം നിങ്ങൾ നിരീക്ഷിച്ചില്ലേ? ചിത്രത്തിൽ ആക്സോണും ആക്സോണിനെ വലയം ചെയ്ത് മൈലിൻ ഷീത്തും കാണപ്പെടുന്നു. അപ്പോൾ എന്താണ് മൈലിൻ ഷീത്ത്? എങ്ങനെയാണ് ഇത് രൂപപ്പെടുന്നത്? എന്തൊക്കെയാണ് ഇതിന്റെ ധർമ്മങ്ങൾ? ഈ വിവരങ്ങൾ നമുക്ക് വിശദമായി പരിശോധിക്കാം. മിക്ക ന്യൂറോണുകളുടെയും ആക്സോണിനെ കൊഴുപ്പടങ്ങിയ മൈലിൻ എന്ന സ്ഥലം ആവർത്തിച്ച് വലയം ചെയ്തിരിക്കുന്നു. ഇതാണ് മൈലിൻ ഷീത്ത്. ഇവിടെ ശ്രദ്ധിക്കുക, മിക്കവാറും ന്യൂറോണുകളുടെ ആക്സോണിന് ചുറ്റും മൈലിൻ ഷീത്ത് ഉണ്ട്. എന്നാൽ മൈലിൻ ഷീത്ത് ഇല്ലാത്ത ന്യൂറോണുകളും ഉണ്ട്. നൽകിയിരിക്കുന്ന ചിത്രം നിങ്ങളൊന്ന് നിരീക്ഷിക്കൂ. ചിത്രം നിരീക്ഷിക്കുമ്പോൾ രണ്ടു തരത്തിൽ മൈലിൻ ഷീത്ത് രൂപപ്പെട്ടതായി നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ രീതിയിലാണ് മൈലിൻ ഷീത്ത് രൂപപ്പെടുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം. പ്രധാനമായും രണ്ടു തരത്തിലാണ് മൈലിൻ ഷീത്തുകൾ രൂപപ്പെട്ടിട്ടുള്ളത്. ഒന്ന്, ഷാൻ കോശങ്ങൾ രൂപപ്പെടുത്തുന്ന മൈലിൻ ഷീത്ത്. രണ്ട്, ഒളിഗോഡെൻഡ്രോസൈറ്റുകൾ രൂപപ്പെടുത്തുന്ന മൈലിൻ ഷീത്ത്. അതിൽ നമുക്ക് ആദ്യത്തേത്, ഷാൻ കോശങ്ങൾ എങ്ങനെയാണ് മൈലിൻ ഷീത്ത് രൂപപ്പെടുത്തുന്നതെന്ന് പരിശോധിക്കാം. ഷാൻ കോശങ്ങൾ ആക്സോണിനെ ആവർത്തിച്ച് വലയം ചെയ്യുന്നതിന്റെ ഫലമായിട്ടാണ് മൈലിൻ ഷീത്ത് രൂപപ്പെടുന്നത്. വീഡിയോയിൽ നിങ്ങൾക്ക് ഷാൻ കോശം ആക്സോണിനെ ആവർത്തിച്ച് വലയം ചെയ്യുന്നതായി കാണാം. ഇങ്ങനെ ആവർത്തിച്ച് വലയം ചെയ്യുന്നതിന്റെ ഫലമായി മൈലിൻ ഷീത്ത് രൂപപ്പെടുന്നു. നാഡീവ്യവസ്ഥയുടെ ഭാഗങ്ങൾ വിശകലനം ചെയ്തപ്പോൾ മസ്തിഷ്കം, സുഷുമ്ന നാഡികൾ എന്ന് നമ്മൾ പരിചയപ്പെട്ടു. അതിൽ നാഡികളിലെ മൈലിൻ ഷീത്ത് രൂപപ്പെട്ടിരിക്കുന്നത് ഷാൻ കോശങ്ങളാലാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, നാഡികളിൽ മൈലിൻ ഷീത്ത് രൂപപ്പെട്ടിരിക്കുന്നത് ഷാൻ കോശങ്ങളാലാണ്. ഇനി നമുക്ക് ഒളിഗോഡെൻഡ്രോസൈറ്റുകൾ എങ്ങനെയാണ് മൈലിൻ ഷീത്ത് രൂപപ്പെടുത്തുന്നതെന്ന് പരിശോധിക്കാം. ചിത്രവും വീഡിയോയും നിരീക്ഷിക്കും. അതിൽ ഒളിഗോഡെൻഡ്രോസൈറ്റുകൾ ഒന്നോ അതിലധികമോ ആക്സോണുകളെ വലയം ചെയ്തുകൊണ്ട് മൈലിൻ ഷീത്തുകൾ രൂപപ്പെടുത്തുന്നു. ഒളിഗോഡെൻഡ്രോസൈറ്റുകൾ രൂപപ്പെടുത്തുന്ന മൈലിൻ ഷീത്ത് മുഖ്യമായും കാണപ്പെടുന്നത് നാഡീവ്യവസ്ഥയിൽ നമ്മൾ പരിചയപ്പെട്ട മസ്തിഷ്കത്തിലും സുഷുമ്നയിലുമാണ്. രണ്ടു തരത്തിലുള്ള മൈലിൻ ഷീത്തുകളും നമ്മൾ പരിചയപ്പെട്ടു. ഷാൻ കോശങ്ങൾ മൈലിൻ ഷീത്ത് രൂപപ്പെടുത്തുന്നത് നാഡീവ്യവസ്ഥയിലെ നാഡികളിലാണ്. ഒളിഗോഡെൻഡ്രോസൈറ്റ് മൈലിൻ ഷീത്തുകൾ രൂപപ്പെടുത്തുന്നത് മസ്തിഷ്കത്തിലും സുഷുമ്നയിലുമാണെന്ന് ബോധ്യപ്പെട്ടു. മൈലിൻ ഷീത്തിന് തിളങ്ങുന്ന വെള്ള നിറമാണ്. അതുകൊണ്ട് തന്നെ മൈലിൻ ഷീത്തുള്ള നാഡീകോശ ഭാഗങ്ങൾ വെള്ള നിറത്തിൽ കാണപ്പെടുമെന്ന് മനസ്സിലായല്ലോ. മൈലിൻ ഷീത്തിന്റെ ധർമ്മങ്ങൾ എന്തെല്ലാമാണെന്ന് പരിശോധിക്കാം. ആക്സോണിന് പോഷകഘടകങ്ങൾ നൽകുക, ഓക്സിജൻ നൽകുക, ആവേഗങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുക, വൈദ്യുത ഇൻസുലേറ്ററായി വർത്തിക്കുക, ബാഹ്യ ക്ഷതങ്ങളിൽ നിന്ന് ആക്സോണിനെ സംരക്ഷിക്കുക എന്നിവയാണ് മൈലിൻ ഷീത്തിന്റെ പ്രധാന ധർമ്മങ്ങൾ. ഈ ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ്. മൈലിൻ ഷീത്തിന്റെ ധർമ്മങ്ങൾ ശ്രദ്ധയോടുകൂടി പഠിക്കുക. മൈലിൻ ഷീത്തുള്ള ന്യൂറോണുകൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗത്ത് എന്ത് നിറമായിരിക്കും? ആ ഭാഗത്ത് തീർച്ചയായിട്ടും വെള്ള നിറമായിരിക്കും. അതുകൊണ്ട് തന്നെ മസ്തിഷ്കത്തിലും സുഷുമ്നയിലും മൈലിൻ ഷീത്തുള്ള നാഡീകോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗം വെള്ള നിറത്തിൽ കാണുന്നു. ഈ ഭാഗത്തെ വൈറ്റ് മാറ്റർ എന്ന് വിളിക്കുന്നു. അതുപോലെ മസ്തിഷ്കത്തിലും സുഷുമ്നയിലും മൈലിൻ ഷീത്ത് ഇല്ലാത്ത നാഡീകോശങ്ങളോ കോശശരീരമോ കൂടുതലായി കാണപ്പെടുന്ന ഭാഗത്ത് ചാരനിറമാണുള്ളത്. ഈ ഭാഗത്തെ ഗ്രേ മാറ്റർ എന്നും വിളിക്കുന്നു. ഗ്രേ മാറ്റർ, വൈറ്റ് മാറ്റർ എന്നിവ നിങ്ങൾക്ക് ചിത്രം നിരീക്ഷിച്ചപ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ടല്ലോ. ഈ ഭാഗത്തെ പ്രധാന വസ്തുതകൾ, മൈലിൻ ഷീത്ത് എന്നാൽ എന്ത്, മൈലിൻ ഷീത്ത് എങ്ങനെയാണ് രൂപപ്പെടുന്നത്, ഏതൊക്കെ തരത്തിലുള്ള മൈലിൻ ഷീത്ത് കാണപ്പെടുന്നു, അവ ഏതെല്ലാം ഭാഗത്താണ് കാണപ്പെടുന്നത്, മൈലിൻ ഷീത്തിന്റെ ധർമ്മങ്ങൾ എന്തെല്ലാം, വൈറ്റ് മാറ്റർ, ഗ്രേ മാറ്റർ എന്നിവ എന്താണ്, ഈ ആശയങ്ങൾ വ്യക്തമായി പഠിച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ. അടുത്ത ഭാഗത്ത് നാഡീകോശത്തിലൂടെ സന്ദേശങ്ങൾ കടന്നു പോകുന്നത് അല്ലെങ്കിൽ ആവേഗങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് നമുക്ക് പരിശോധിക്കാം.